ഇന്ന് നമുക്ക് പേടകാ ജാദു മരത്തിന്റെ മാജിക് എന്ന ചാപ്റ്ററിലെ കുറച്ച് വാക്കുകൾ എഴുതാനും വായിക്കാനും അതുപോലെ അതിന്റെ മീനിങ്സും പഠിക്കാം. പേട് എന്ന് പറഞ്ഞാൽ മരം അല്ലെ. പേടകാ ജാദു മരത്തിന്റെ മാജിക്, ജാദു എന്ന് പറഞ്ഞാൽ മാജിക് എന്നാണ്. ജ എന്ന് എഴുതിയിട്ട് ജാ, ദ എഴുതിയിട്ട് പൂവിന്റെ ചിഹ്നം, ജാദു എന്ന് പറഞ്ഞാൽ മാജിക്. പേട് നമ്മൾ പണ്ടേ പഠിച്ചിട്ടുണ്ട് അല്ലെ. പേടെന്ന് പറഞ്ഞാൽ മരം, കാ എന്ന് പറയുന്നത് പ്രിപ്പോസിഷൻ ആണ്. അപ്പം പേടകാ ജാദു എന്ന് പറയുമ്പം മരത്തിന്റെ, മരത്തിന്റെ എന്നുള്ള അർത്ഥത്തിലാണ്. ഇത് എഴുതിയ റൈറ്റർ വിനോദ് കുമാർ ശുക്ല. അതെങ്ങനെ എഴുതുന്നേ നോക്കാം. വ, വി എന്നാക്കി അല്ലെ. വി നോ വിനോദ് കാ എഴുതിയിട്ട് ഊന്റെ ചിഹ്നം ഇട്ടു. കു മാർ ഉണ്ടോ, വിനോദ് കുമാർ ശുക്ല. ഷ എഴുതിയിട്ട് ഊന്റെ ചിഹ്നം ഇട്ടു. കാ പകുതി എഴുതുന്നുള്ളൂ. ല, അപ്പൊ ശുക്ല. ഇങ്ങനെയാണ് ആ പേര് എഴുതുന്നത്, വിനോദ് കുമാർ ശുക്ല. ഇനി ഈ കഥയില് കാര്യങ്ങൾ എങ്ങനെയൊക്കെയാന്ന് നോക്കാം. ബുവാക്കെ ഗർമേ പേട് ധ. ബുവ എന്ന് പറയുന്നത് ആന്റി. ബു ബ എഴുതിയിട്ട് ഊന്റെ ചിഹ്നം ഇടുന്നു. ആ ബുവ കേ ഘർ, ആന്റിയുടെ വീട്. ഘർ എന്ന് പറഞ്ഞാൽ വീട്. അവിടെ കാ കെ കി എന്നുള്ളത് പ്രിപ്പോസിഷൻസ് ആണ്. കാ കെ കി, അത് പുല്ലിംഗം സ്ത്രീലിംഗം പ്ലൂറല് ബഹുമാനം അതെല്ലാം അനുസരിച്ചാണ് യൂസേജ് മാറി മാറി വരുന്നത്. പിന്നീട് നമ്മൾ അത് ഡീറ്റെയിൽഡ് ആയിട്ട് വരും. അപ്പോ കാ എന്ന് പറയുന്നത് അതേ അർത്ഥം തന്നെയാണ്, പക്ഷെ ഇവിടെ ബുവാക്കേ ഗർ അല്ലെ, ആന്റിയുടെ, ആന്റിയുടെ വീട് എന്നാണ് പറയുന്നത്. മേം, മേം എന്നുള്ളത് രണ്ടു തരത്തിൽ എഴുതാം. ഇങ്ങനെ മേം എന്ന് എഴുതിയാൽ ഇൽ എന്നുള്ള അർത്ഥമാണ്, പ്രിപ്പോസിഷൻ പോലെ തന്നെ. ഇങ്ങനെ എഴുതിയാൽ ഞാൻ എന്നുള്ള അർത്ഥത്തിലാണ് കണ്ടോ. ആ ഒരു വര മാറുമ്പം മീനിങ് മാറുന്നുണ്ട്. മേം എന്നെഴുതിയ ഇൽ, ഇവിടെ ഒരു വരയേ ഉള്ളൂ കണ്ടോ, മേം. അപ്പോ ബുവാക്കേ ഗർമേം എന്ന് പറയുമ്പോ ആന്റിയുടെ വീട്ടിൽ എന്നാണ് അർത്ഥം. രണ്ട് വര മേമിന് എഴുതരുത്, ഈ അർത്ഥം വരുന്നത്. ആ രണ്ട് വര ഇട്ട് കഴിഞ്ഞാൽ ഞാൻ എന്നുള്ള അർത്ഥമാണ്. ബുവാക്കേ ഗർമേ പേട് ധ, ആന്റിയുടെ വീട്ടിൽ മരം ഉണ്ടായിരുന്നു. ധ എന്ന് വെക്കുന്നത് പാസ്റ്റ് ടെൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. ധ ധിയേ ധേ ധി എന്നൊക്കെ പറയുന്നത് പാസ്റ്റ് ടെൻസ് ആണ്. പേട് പെർ മരത്തിൽ, കണ്ടോ. പെർ എന്ന് പറയുന്നതും ഇൽ എന്നുള്ള അർത്ഥത്തിനാണ്, മരത്തിൽ. ഓക്കെ, അപ്പൊ ഒരുപാട് പ്രിപ്പോസിഷൻസ് നമ്മൾ ഇതിന്റെ ഇടയിൽ പഠിക്കുന്നുണ്ട്. പേട് പെർ ഗിൽഹരി ദേഖർ മേനെ കഹ. ഗിൽഹരി എന്ന് പറഞ്ഞാൽ അണ്ണാൻ എന്നാണ് അർത്ഥം. ഗിൽഹരി എഴുതുന്നത് ഗ എഴുതും, ഗി എൽ ല എഴുതി ഹ രീ ഗിൽഹരി. ഗിൽഹരി ദേഖകർ അണ്ണാനെ കണ്ടപ്പോൾ, ദേഖകർ മേനെ കഹ ഞാൻ പറഞ്ഞു. മേം നേ കണ്ടോ, അതും പാസ്റ്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നതാണ്. കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ടാണ് മേം നേ എന്ന് വെച്ചിരിക്കുന്നത്. മേനെ കഹ ബുവ, ആന്റിനെ വിളിക്കുകയാണ്. ബുവ ആപ്നെ താങ്കൾ, ഗിൽഹരി കഹാസെ ഗരീതി അണ്ണാൻ, അണ്ണാനെ എവിടെ നിന്ന് വാങ്ങി എന്നാ ചോദിക്കുന്നത്. കഹാം, കഹ എന്ന് പറഞ്ഞാല് എവിടെ എന്നുള്ള അർത്ഥമാണ്. കഹാംസേ എവിടെ നിന്ന്, സേ എന്നുള്ളത് ഒരു പ്രിപ്പോസിഷൻ ആണ്. അപ്പൊ കഹാംസേ എവിടെ നിന്ന് ഖരീദി വാങ്ങി എന്നാണ് ചോദിക്കുന്നത്. ഖരീദിന എന്ന് പറഞ്ഞാൽ വാങ്ങുക എന്നാണ്. ഖരീദി എവിടെ നിന്നാണ് വാങ്ങിയെന്ന് ആന്റിനോട് ചോദിക്കുകയാണ്. മേംഗി ലൂങ്ക, ഞാനും വാങ്ങും. ഈ ഭി എന്നുള്ളതിന് ഞാനും, ആ ഞാനും അല്ലെങ്കിൽ തും ഭി താങ്കളും എന്നൊക്കെയുള്ള അർത്ഥമാണ്. അപ്പം അതും എന്നുള്ള അർത്ഥത്തിലാണ് ഭി എന്നുള്ള യൂസേജ് വരുന്നത്. മേം ഇവിടെ കണ്ടോ, മേമിന് രണ്ട് വരെയുണ്ട്. ഞാൻ എന്നുള്ള അർത്ഥമാണ് ഇവിടെ മേം. ഇങ്ങനെ എഴുതിയാൽ ഞാൻ എന്നുള്ള അർത്ഥമാണ്. മേം ഭി ലൂങ്ക, ഞാനും വാങ്ങും എന്നാണ് അർത്ഥം. ഇനി ഉസേ പാലുങ്ക, അതിനെ വളർത്തും. ഉസേ വഹ് പ്ലസ് എ ആണ് ഉസേ എന്ന് വരുന്നത്. പിന്നീട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും വലിയ ക്ലാസ്സിൽ വഹ് പ്ലസ് എ. അപ്പോ അവിടെ ആ പ്രിപ്പോസിഷനും ചേരുമ്പോൾ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളാണ്. ഉസേ എന്ന് പറയുമ്പോൾ അതിനെ, പാലുങ്ക എന്ന് പറയുമ്പോൾ വളർത്തും. പാല എന്ന് പറഞ്ഞാൽ പരിപാലിക്കുക. അപ്പൊ പാ ലൂം കണ്ടോ, അമ്മിന്റെ ചിഹ്നം ഇട്ടു ഗാ എന്ന് എഴുതണം. അപ്പോഴാണ് പാലുങ്ക, ഞാനും അതിനെ വളർത്തും എന്ന് പറയുകയാണ് കുട്ടി. ഇനി അടുത്ത പാരഗ്രാഫ് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ബുവാനെ കഹ, ആന്റി പറഞ്ഞു. നേ എന്നുള്ള യൂസേജ് വരുന്നത് ഭൂതകാലം, അതായത് കഴിഞ്ഞുപോയ പാസ്റ്റ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. ഭുവാനെ കഹ പറഞ്ഞു, കഹന എന്ന് പറഞ്ഞാൽ പറയുക.
മേരെ ഘർമേം എന്റെ വീട്ടിൽ മേരെ ഘർമേം മുജെ ഘർമേ എന്ന് പറയത്തില്ല മേരെ ഘർമേം കാക്കേക്ക് അല്ലെ അതിന്റെ യൂസേജ് ആണ് കേട്ടോ അത് പിന്നീട് പഠിക്കുവേ മേരെ ഘർമേ എന്റെ വീട്ടിൽ പേട് ഹേ വൃക്ഷം അല്ലെങ്കിൽ മരം ഉണ്ട് കണ്ടോ ഹേ എന്ന് വെച്ചാൽ ധാ എന്നല്ല ഹേ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളാണ് പ്രസന്റൻസ് ധാ എന്ന് വെച്ചപ്പോ അത് പാസ്റ്റും തരുന്നുണ്ടോ പേട് ധാ മരം ഉണ്ടായിരുന്നു എന്നുള്ള അർത്ഥമാണ് ഇവിടെ പറയുന്നത് പേട് ഹേ എന്റെ വീട്ടിൽ മരം ഉണ്ട് ഇപ്പൊ നടക്കുന്ന കാര്യമാണ് പേട് കെ ഹോനേസേ മരമുള്ളത് കൊണ്ട് പേട് കെ ഹോനേസേ എന്ന് പറയുമ്പം മരം ഉള്ളത് കൊണ്ട് ഗിൽഹരി അന്നാൻ ഗിൽഹരി അപ്നെ ആപ് ആ ജാതി ഹേ അപ്നെ ആപ്സ് എന്ന് പറയുമ്പോ തന്നെത്താൻ ചെയ്യുന്നതാണ് അല്ലെ തന്നെത്താൻ വരുന്നതാണ് എന്നാണ് ആന്റി പറയുന്നത് ഗിൽഹരി അപ്നെ ആപ് ആ ജാതി ഹേ തന്നെത്താനെ അപ്നെ ആപ് ആ ജാതി ഹേ വരുന്നതാണ് അല്ലാതെ ആന്റി ആയിട്ട് വാങ്ങിച്ചതല്ല എന്ന് പറയുവാണ് ദേഖോ മരത്തിലേക്ക് നോക്കൂ മരത്തിൽ നോക്കൂ ഇവിടെയും പർ എന്നുള്ളത് പ്രിപ്പോസിഷൻ ആണ് ദേഖ എന്ന് പറഞ്ഞാൽ നോക്കുക എന്നുള്ള അർത്ഥമാണ് അപ്പൊ പേഡ് പർ ദേഖോ മരത്തിൽ നോക്കൂ ചിടിയാം ചിടിയാം നമ്മൾ ഇതിനു മുമ്പ് പഠിച്ചിട്ടുണ്ട് അല്ലേ ചി ഡി യാം കണ്ടോ ചിടിയാം ബൈട്ടി ഹേ പക്ഷികൾ ഇരിക്കുന്നുണ്ട് ചിടിയാം ബൈട്ടി ഹേ ഇനി ബൈറ്റ് എന്ന് പറഞ്ഞ് ഇരിക്കുക എന്നുള്ള അർത്ഥമാണ് ബൈറ്റ് ബൈറ്റോ എന്ന് പറയാനുണ്ട് ഇരിക്കൂ എന്നുള്ളതിന് ബൈറ്റ് എന്ന് ബൈറ്റ് എന്ന് പറഞ്ഞാൽ ഇരിക്കുക എന്നുള്ള അർത്ഥമാണ് ചിടിയാം ബൈറ്റി ഹെ ഇനി ചിടിയോക്കോ മേനെ നെഹി പാല പക്ഷികളെ ഞാൻ പരിപാലിക്കുന്നില്ല അവർ തന്നെ വരുന്നു അവിടെ ഇരിക്കുന്നു അത്രേ ഉള്ളൂ ചിടിയോക്കോ കണ്ടോ ചേഞ്ചസ് വരുന്ന കണ്ടോ ഓരോ വാക്കുകൾക്ക് അത് ഈ കോ എന്ന് ഉള്ള പ്രിപ്പോസിഷൻ ഇവിടെ വെക്കുമ്പോഴാണ് അതിനനുസരിച്ച് ചിടിയാക്കോ എന്ന് പറയത്തില്ല ചിടിയോക്കോ മേനെ നെഹി പാല ഞാൻ അവരെ സംരക്ഷിക്കുകയല്ല പേഡ് കെ ഹോനേസേ മരമുള്ളത് കൊണ്ട് പേഡ് കെ ഹോനേസേ എന്ന് പറയുമ്പോൾ മരമുള്ളത് കൊണ്ട് വേ ആകെ അവര് വരുന്നു അവര് വരുന്നതാണ് എങ്ങനെയാ മരമുള്ളത് കൊണ്ട് അവര് വരുന്നതാണ് തും അപ്നെ ഘർമേം നീ നിന്റെ വീട്ടിൽ താങ്കളുടെ വീട്ടിൽ പേഡ് ഉഗാലോ തോ ഉഗ ഉഗ അവിടെ എഴുതിയിട്ടുണ്ട് ഉഗാലേന എന്ന് പറയുന്ന നട്ട് വളർത്തുക തും അപ്നെ ഘർമേം താങ്കൾ താങ്കളുടെ വീട്ടിൽ പേട് ഉഗാലോ തോ അതായത് മരം നട്ടുപിടിപ്പിച്ച് വളർത്തിയാൽ തോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ എന്നുള്ള അർത്ഥത്തിലാണ് തോ അങ്ങനെ ആയാൽ ഗിൽഹരി ആ ജായെങ്കി അണ്ണാൻ വന്നു ഇപ്പൊ എന്താ പറയുന്നത് താങ്കൾ താങ്കളുടെ വീട്ടിൽ മരം നട്ട് വളർത്തിയാൽ അണ്ണാൻ വന്നുകൊള്ളും ചിടിയായേകി കിളി വന്നുകൊള്ളും അപ്പൊ ഒന്നും നമ്മള് വാങ്ങിക്കേണ്ടി വരുന്നില്ല എന്നാ പറയുന്നത് ചിടിയ ചിടിയ ചിടിയോ എന്നൊക്കെ കാണുമ്പോൾ സംശയം വരണ്ട ഇത് ഇവിടെ പ്രിപ്പോസിഷൻ വന്നപ്പോ വന്ന ചേഞ്ച് ആണ് ടൊക്കോ എന്ന് അതിന്റെ ഒപ്പം ഉള്ളത് കൊണ്ടാണ് ചിടിയോ എന്നവിടെ വരുന്നത് ഇനി അടുത്ത പാരഗ്രാഫ് ബാഹർ ധൂപ് ധൂപ്പ് എന്ന് പറഞ്ഞാൽ വെയിൽ അല്ലെ ധൂപ് എന്ന് പറഞ്ഞാൽ ധൂപ് അങ്ങനെ പാ നമ്മൾ ധൂപ്പാന്നല്ല വായിക്കുക ധൂപ് ധൂപ് ഹോഗീത്തോ അതായത് വെയിൽ ഉണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി പേടിക്കെ നീച്ചേ മരത്തിന്റെ താഴെ കെ നീച്ച എന്ന് പറയുമ്പം അടിയിൽ അല്ലെങ്കിൽ താഴെ ബിലോ ബിലോ ദ ട്രീ അപ്പൊ പേടിക്കെ നീച്ചേ ഛായ ആ ജായകി ഛായ എന്ന് പറഞ്ഞാൽ നിഴല് ഛായ നിഴൽ അല്ലെങ്കിൽ ഇപ്പൊ മരത്തിന്റെ കേസ് പറയുമ്പം ഷാഡോ അല്ലെ ആ നിഴല് തന്നെ തണല് തണൽ എന്നുള്ള വാക്കാണ് ഇവിടെ ഏറ്റവും ഉചിതമായിട്ടുള്ളത് കാരണം മരത്തിന്റെ നിഴലിന് നമ്മൾ പറയുന്നത് തണൽ എന്നാണ് അല്ലെ തണൽ അപ്പോ പേടിക്കെ നീച്ചേ ഛായ ആ ജായകി തണൽ വന്നുകൊള്ളും തബ് തബ് എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്നുള്ള അർത്ഥമാണ് തബ് അപ്പോൾ ഛായാമേ ഖേൽന തണലിൽ കളിക്കുന്നത് അച്ഛാ ലഗേക നിനക്ക് ഇഷ്ടപ്പെടും അച്ഛാ ലഗേക എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടും അച്ഛാ എന്ന് പറഞ്ഞാൽ നല്ലത് എന്നുള്ള അർത്ഥം അല്ലെ അച്ഛാ അച്ഛാ ലഗേക നന്നായി ഇഷ്ടപ്പെടും അപ്പോ ബാഹർ ധൂപ് ഹോഗീത്തോ പുറത്ത് ബാഹർ എന്ന് പറഞ്ഞാൽ പുറത്ത് എന്നുള്ള അർത്ഥമാണ് ബാഹർ പുറത്ത് ധൂപ് ഹോഗീത്തോ വെയിൽ ഉണ്ടെങ്കിൽ ഉള്ളപ്പോൾ പേടിക്കെ നീച്ചേ മരത്തിന്റെ താഴെ ഛായ ആ ജായകി തണൽ വന്നുകൊള്ളും തബ് അപ്പോൾ ഛായ മേം തണലിൽ ഖേൽന തണലിൽ കളിക്കുന്നത് അച്ഛാ ലഗേകി നല്ല ഇഷ്ടപ്പെടും
ഇനി ഇവിടെ സഹി മിലാന് മിലാൻ കരെ കറക്റ്റ് ആയിട്ട് മാസം ഫോളോയിങ് എന്ന് പറയത്തില്ലേ, സഹി എന്ന് പറഞ്ഞാൽ ശരി, ശരിയായത് മിലാൻ കരെ, മിലാൻ കരെ എന്ന് പറയുമ്പോൾ മാച്ച് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ചിടിയ, ചിടിയ എന്ന് പറഞ്ഞാൽ കിളിയാണല്ലോ അല്ലെ, ഇവിടെ തേർഡ് വണ്ണ ചിടിയ. ബന്ദർ എന്ന് പറഞ്ഞാല് മങ്കിയാണ്, ബന്ദർ. ഗിൽഹരി, ഗിൽഹരി എന്ന് പറയുന്നത് അണ്ണാൻ. പിന്നെ തിത്തലി എന്ന് പറയുന്നത് ബട്ടർഫ്ലൈ. അപ്പൊ ഇതൊക്കെ എങ്ങനെ എഴുതുന്നത് നമുക്കൊന്ന് നോക്കാം. ചിടിയ ച എഴുതി, സി താ എഴുതി, ടി എന്നാക്കി യാ. ചിടിയ, ചിടിയ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു അർത്ഥം? ബേർഡ് എന്നായിരുന്നു. ഞാൻ തിത്തലി എങ്ങനെ എഴുതുന്നത് നോക്കാം. താ എഴുതി, തി എന്നാക്കി താ. ലീ, ഈ എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് വണ്ടി വരേണ്ടത്. തിത്തലി, തിത്തലി എന്ന് പറഞ്ഞാല് ബട്ടർഫ്ലൈ. അപ്പോ അത്രേ നമ്മൾ പഠിച്ചു. ഇനി ചിത്രദേഹക്കോ ഇതുപോലെ ഒരു ഫിഗർ വന്നിട്ട് അതിൽ നിന്ന് എഴുതാൻ ചോദിക്കും. അപ്പൊ ഇവിടെ കുറെ ക്വസ്റ്റ്യൻസ് അവരെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഈ മരത്തിന്റെ മുകളിൽ ആരൊക്കെയുണ്ട്, താഴെ ആരൊക്കെയുണ്ട് എന്നുള്ളതാണ് നോക്കേണ്ടത്. അതനുസരിച്ച് എഴുതണം. അപ്പൊ ഇവിടെ മരത്തിന്റെ മുകളിൽ ആരൊക്കെ ഇരിപ്പുണ്ട്? ഒരു കൊക്കിരിപ്പുണ്ട്, അണ്ണാൻ ഇരിപ്പുണ്ട്, പിന്നെ കൊരങ്ങൻ ഇരിപ്പുണ്ട് അല്ലെ, മങ്കിയുണ്ട്, പിന്നെ ഒരു തത്തമ്മ ഇരിപ്പുണ്ട്, താഴെയാണെങ്കിൽ ജിറാഫ്, പിന്നെ നമ്മുടെ ഹോർസ്, പിന്നെ ആന, പശു. ഇവരുടെ എല്ലാം പേരുകൾ എഴുതാനാണ് ഇപ്പം അല്ലെ. ഇപ്പൊ നമുക്ക് മുകളിലുള്ളവരെ പേട് കേ ഊപ്പർ, കേ ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിൽ, മുകളിൽ എന്നുള്ളർത്ഥമാണ്. മരത്തിന്റെ മുകളിൽ കേ ഊപ്പർ എന്ന് പറയുമ്പോൾ മുകളിൽ. പേട് കേ ഊപ്പർ ബഗുല ഹേ, ബഗുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആരാ, കൊക്ക് അല്ലെ. കഴിഞ്ഞ ചാപ്റ്റർ നമ്മൾ പഠിച്ചായിരുന്നു ബഗുല എന്ന് പറയുന്നത് കൊക്ക്, ക്രെയിൻ. അപ്പൊ കൊക്ക് ഉണ്ട്. പിന്നെ പേടിക്കേ ഊപ്പർ, അപ്പൊ എല്ലാത്തിനും നമ്മൾ പേടിക്കേ ഊപ്പർ എന്ന് എഴുതണം. ഇതിൽ ഒരെണ്ണത്തിന് നമുക്ക് എഴുതാം, ബാക്കിയുള്ളത് കുട്ടിയുടെ തന്നെ എഴുതുമല്ലോ അല്ലെ. പേടിക്കേ ഊപ്പർ. ഇനി വേറെ ആരൊക്കെയാ ഉള്ളത്? അവിടെ തത്തമ്മയുണ്ട്, തോത്ത. തോത്ത എന്ന് എഴുതുക. താ എഴുതി തോ എന്നാക്കി കേട്ടോ, തോ. പിന്നെയും താ എഴുതി താ, തോത്ത ഹേ. തത്തയ്ക്ക് പറയുന്നതാണ് പാരറ്റ്, തോത്ത ഹേ. പിന്നെ പേടിക്കേ ഊപ്പർ വേറെ ആരാ ഉള്ളത്? ബന്ദർ. ബാ എഴുതി, മുകളിൽ ഡോട്ട് ഇട്ടു, ദാ എഴുതി, രാ എഴുതി, ബന്ദർ എന്നാണ് വായിക്കുന്നത്. പിന്നെയോ അണ്ണാൻ ഇരിപ്പുണ്ട് അല്ലെ. അപ്പൊ ഗിൽഹരി, ഗാ ഇങ്ങനെയാണ് കേട്ടോ. ഞാൻ എപ്പോഴും വള്ളി മുന്നോട്ട് ഇടാനുണ്ടല്ലോ എന്ന് പറയുന്ന അറിയാതെ അവിടെ വടയിട്ട് പോകുന്നതാണ്. ഗിൽ ഹ രി, ഗിൽഹരി എന്ന് പറഞ്ഞാല് അണ്ണാൻ. അപ്പം ആരൊക്കെയാ ഉള്ളത് മരത്തിന്റെ മുകളിൽ ഈ ഫിഗറിന്റെ അകത്ത്? അപ്പം എക്സാമിന് തരുന്ന ഫിഗർ നോക്കി വേണം ഇതൊക്കെ എഴുതാൻ. ഈ ഫിഗർ പോലെ തന്നെ ആവില്ല, അവിടെ ഉള്ളത് എന്തൊക്കെയാണോ എന്ന് നോക്കി അവരുടെ പേര് എഴുതണം. അങ്ങനെയാ ചെയ്യേണ്ടത്. ഇനി ഇവിടെയോ പേര് കെ നീച്ചെ. കെ നീച്ചെ എന്ന് പറഞ്ഞാൽ ബിലോ, അണ്ടർ എന്നുള്ള അർത്ഥമാണ്. താഴെ, താഴെ ആരൊക്കെയുണ്ടെന്നാണ്. പേര് കെ നീച്ചെ ഗായ്, ഗായ് എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം. ഗാ കണ്ടോ, ഒരു വരയെ ഉള്ളെങ്കിൽ അത് ഗായാണ്, ഇത് വെറും ഗായാണ്. ഗാ എന്നാക്കണം, യാ എഴുതണം. ഗായ് എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അർത്ഥം, പശു. ഇനിയോ പിന്നെ വരുന്നത് താഴെ ആരൊക്കെ ഉള്ളതൊരു ആന നിൽക്കുണ്ടല്ലേ, ആനയ്ക്ക് പറയുന്നത് ഹാത്തി എന്നാണ്. ഹാ എന്നിട്ട് ധാ എഴുതും, വള്ളി. ധീ എന്നുള്ള അർത്ഥമാണ് ഹാത്തി. ഹേ. പിന്നെ ആരാ ഉള്ളത്? പശുണ്ട്, ആനയുണ്ട്, പിന്നെ ജിറാഫ് ഉണ്ട്. ഇപ്പൊ ജിറാഫിനെ എഴുതാം. ജ എഴുതി, ജി എന്ന് മതി, ജി ഇ വേണ്ട അല്ലെ. ജി റാ ഫ, ഫ എന്ന് കംപ്ലീറ്റ് ആയിട്ടില്ല, അപ്പൊ ഫെന്നൊരു ഒരു ഡോട്ട് താഴെ ഇടും. ഇപ്പൊ ജിറാഫ് ഉണ്ട്. പിന്നെ ആരാ ഉള്ളത് താഴെ? പിന്നെ നോക്കുമ്പോ ആ ഒരു 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 നമ്മുടെ കുതിരയുണ്ട് അല്ലെ. കുതിരയ്ക്ക് പറയുന്നത് ഘോട എന്നാണ്. ഘ എഴുതി ഘോ എന്നാക്കി, പിന്നെയോ ഡ എഴുതി ഒരു വര, ഘോട എന്ന് പറഞ്ഞ കുതിര. അപ്പോ ഈ വാക്കുകളും അർത്ഥവും പഠിച്ചു വയ്ക്കണം. പരീക്ഷയ്ക്ക് തരുന്നത് വേറെ ഫിഗർ ആയിരിക്കും. ആ ഫിഗറിൽ പക്ഷെ ഈ പരിചയമുള്ള പേരുകൾ ഉണ്ടാവും. അപ്പം അതനുസരിച്ചിട്ട് പരീക്ഷയ്ക്ക് എന്താണോ തന്നത് അത് വെച്ച് വേണം എഴുതാനായിട്ട്. ഓക്കെ, ഹാത്തി എന്ന് പറഞ്ഞാല് എലഫന്റ്. ഓക്കെ, കുട്ടികൾക്ക് ഈ ഒരു ചാപ്റ്ററിലെ വേർഡ്സും മീനിങ്സും എങ്ങനെ എഴുതണ്ടേ എന്ന് മറക്കുന്നതെല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.